പച്ചക്കറി വില വർദ്ധിക്കാൻ കാരണം തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉൽപാദനം കുറഞ്ഞതാണെന്ന് കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റിലെ വ്യാപാരികൾ പറയുന്നു. തിരുവനന്തപുരത്തേതുപോലുള്ള വലിയ വിലക്കയറ്റമൊന്നും കോഴിക്കോട് ഇല്ല എന്നും അവർ പറയുന്നുണ്ട്. അതേസമയം വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടലുകൾ നടത്തണമെന്ന് പൊതുജനങ്ങളും പറയുന്നു. കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് റിയാസ് KMR തയ്യാറാക്കിയ പ്രതികരണങ്ങളിലേക്ക്. നല്ലൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനാവശ്യമായ പച്ചക്കറിയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ കറികളൊക്കെ തയ്യാറാക്കണമെങ്കിൽ മലയാളിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പച്ചക്കറി വിലയും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തക്കാളിയുടെയും മുരിങ്ങക്കായയുടെയും ഒക്കെ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രതികരണങ്ങളിലേക്കാണ്. ഈ വില കൂടുന്നതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? ഇപ്പം മറ്റ് വില കുറവുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം വീണ്ടും വില കയറാനുള്ള ഒരു സാഹചര്യം എന്താണ്? ഇല്ല, വളരെ കുറവാണ്. പച്ചക്കറി വരുത്തു കുറവാണ്. തമിഴ്നാട്ടിൽ വെള്ളം മായാണ് അതിനെ കൊണ്ട് സാധനം ഇല്ലാത്തത്. അതാണ്, വേറെ ഒന്നല്ല, ഇതിനെ സാധനത്തിനിങ്ങനെ വില കൂടിയും കൊടുക്കാണ്. ഓരോ ദിവസം കൂടുതൽ ഇപ്പോൾ ഉള്ളിക്ക് വില കൂടിക്കുന്നു, അങ്ങനെ കൂടി കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഉള്ളി എടുത്തില്ല, ഉള്ളി എടുത്താൽ 40 വിൽക്കാൻ കഴിയില്ല. ഇവിടെ 38 രൂപ റേറ്റാണ്, വിൽക്കാൻ കഴിയില്ല. അപ്പം ഇന്നലെ 36 എടുത്ത ഉള്ളി അങ്ങനെ വിൽക്കുക, അല്ലാണ്ട് യാതൊരു രസമില്ല. പിന്നെ മീനിനൊക്കെ ചമ്മാരി വില, പിന്നെ പച്ചക്കറി വാങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ 45-50 എടുത്തിട്ട് വിൽക്കുന്നത് 60. എന്തായാലും എങ്ങനെയുണ്ട് പച്ചക്കറി വാങ്ങാൻ ഇറങ്ങിയാണോ? ഈ പച്ചക്കറിക്ക് മാത്രമല്ല വില കൂടി, ഈ സാധനം നിത്യോപയോഗ സാധനത്തിന് കംപ്ലീറ്റ് സാധനത്തിന് വില കൂടുതലാണ്. ഈ പച്ചക്കറി മാർക്കറ്റ് മാത്രം എടുത്ത് കാര്യം, മറ്റുള്ള സാധനത്തിനും കൂടി വില കൂടിക്കണ്. അതെന്താ അന്വേഷിക്കാത്ത നിങ്ങൾ? മത്തിക്കൊക്കെ വില കൂടിയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. മത്തിക്ക് മാത്രമല്ലല്ലോ, മൊത്തം സാധനത്തിന് വില കൂടിക്കണല്ലോ. ഈ സാധനത്തിന് നിത്യോപയോഗ സാധനത്തിന് എന്തായിരിക്കും അതിൻ്റെ ഒരു സാഹചര്യം? എന്തായിരിക്കും എന്താ സാഹചര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പെട്രോളിന് ഡീസലിന് അങ്ങനത്തെ കാര്യങ്ങളിൽ വില കൂടിയെന്നൊക്കെ അവർ പറയാം. അവിടെ അന്വേഷിക്കാൻ ഇവിടെ ആരും ഇല്ല. ഈ നിത്യോപയോഗ സാധനത്തിന് വില കൂടിയതിനെ പറ്റിയിട്ട് സർക്കാർ ഇടപെട്ട് വില നിയന്ത്രിക്കണമെന്നാണ്? സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള അഭിപ്രായം എൻ്റെ പൊതുവെ അഭിപ്രായം. ഈ ഞങ്ങൾ ജനങ്ങളെ കാര്യം അന്വേഷിക്കാൻ ഒരു മുന്നോട്ട് വരുന്നില്ല എന്നുള്ള അഭിപ്രായം. ഈ സാധനങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു വില കയറാണ്ടായ ഒരു സാഹചര്യം എന്തായിരിക്കും? ഇവിടെ വില ഒന്നും ഇല്ലല്ലോ കൂടുതൽ. തക്കാളിയും മുരിങ്ങക്കായും മാത്രമല്ലേ ഉള്ളൂ. മുരിങ്ങക്കായ എല്ലാ കൊല്ലം ഉണ്ടാകുന്നതാണ്. ശബരിമല സീസൺ അടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ വില കൂടും. വേറെ തക്കാളിക്കും വേറൊന്നും ചില വില ഒക്കെ വില കുറവാണ്. അത് എല്ലാ കൊല്ലമുള്ള വിലക്കയറ്റം മാത്രമേ ഇത്തവണയുള്ളൂ. ഇന്ന് 2 കിലോ 50 ബുക്കല്ലോ നമ്മളിന്ന്. 2 കിലോ 50 ബുക്കലുണ്ട്, രസം കൂടുതലാണ്. എങ്ങനെയാണ് ഈ പച്ചക്കറി ഒക്കെ മൊത്തത്തിലൊരു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം? വില കൂടിക്കൊണ്ടിരിക്കുകയോ, ഭയങ്കര വില, ബുദ്ധിമുട്ട് തന്നെയാ. സാധനങ്ങൾ വാങ്ങിയോ? കുറച്ച് വാങ്ങി, ശമ്പളം കിട്ടിയില്ല. KSRTCയിലാണ്, അപ്പോൾ അരി കിട്ടിയിട്ടുള്ളൂ. അതിനിടയിലാണ് ഈ വിലക്കയറ്റം. പറഞ്ഞാണ് പച്ചക്കറി വിലയും നിത്യോപയോഗ സാധനങ്ങളൊക്കെ വില കൂടുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ കുടുംബം എന്നുള്ള രീതിയിലൊക്കെ നേരിടേണ്ടത്? എങ്ങനെ, പച്ചക്കറികളൊന്നും കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോ. പച്ചക്കറി, മീനാണെങ്കിൽ മീന്, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ. സാധാരണ കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഈ അവസ്ഥയിൽ കഴിയാൻ. പച്ചക്കറി വാങ്ങാൻ എത്തിയാണോ? സാധനം വാങ്ങാൻ എത്തിയാണോ? എങ്ങനെയുണ്ട് വിലയൊക്കെ? വാങ്ങിക്കാൻ പറ്റുന്നില്ല. വാങ്ങിക്കാൻ പറ്റില്ല, വാങ്ങാണ്ടിക്കാൻ പറ്റുമോ? ഭയങ്കര വിലയാണ്. ഇത് നിയന്ത്രിക്കണ്ടേ? നിയന്ത്രിക്കാൻ ആരും നിയന്ത്രിക്കും? നിയന്ത്രിക്കാൻ ആരാണുള്ളൂ ഇവിടെ? തോന്നുന്നു വലിയല്ല, ഇപ്പം എടുക്കുന്നെല്ലാവരും വലിയ തോതിൽ വില കൂടുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക? നമുക്ക് എന്ത് ബുദ്ധിമുട്ടില്ല, നമുക്ക് അതിനനുസരിച്ച് എടുക്കുന്നതിനനുസരിച്ച് കൊടുക്കാന്നല്ലാതെ. തക്കാളി 1850 രൂപ വില, 80 രൂപ ആണ് ചില്ലറക്കണത്. അതിലിപ്പോൾ 5 കിലോ എടുക്കണമെങ്കിൽ 75 കൊടുക്കുക തന്നെ. ഇതിലിപ്പോൾ മുരിങ്ങക്കായ് വിലയാണ്, മുരിങ്ങക്കായ് 60 രൂപ ഇട്ടതാണ് പിരിഞ്ഞിട്ടേയും വായിക്കും. വേറൊന്നുമില്ല, വേറൊക്കെ വില കുറവാ എല്ലാ സാധനവും. ശരിക്കും ഇങ്ങനെ ഈ തക്കാളിക്ക് വില കൂടുമ്പോഴുണ്ടാവുന്നൊരു അവസ്ഥ സാധാരണ, അതെന്താണ് ആ ഒരു സാഹചര്യം എന്താണ്? നമ്മൾ കോഴിക്കോട് സിറ്റിയിൽ അങ്ങനെ കൃഷികളൊന്നും ഇല്ല. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അവർ നല്ല ലെവലിൽ കച്ചവടം ചെയ്യണോ, അതിനുള്ള സാധനം കൂടുതലുണ്ടാകും, അതിനനുസരിച്ച് ഇവിടെ വില കുറഞ്ഞുകൊണ്ട് നിൽക്കും. അവിടെ ഉൽപ്പാദനം കുറവെന്നു, കൃഷികളൊക്കെ നശിച്ചെടുക്കുന്ന സമയത്ത് അവിടെ വില കൂടും സാധനം. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ വില കെട്ടിയിട്ട് നല്ല വിലക്കായിട്ട് എടുത്തുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾ ചില്ലറക്കാർ അതേമാതിരി വിലക്ക് കൊടുക്കും. അപ്പോൾ 1850 രൂപ ഒരു പെട്ടി തക്കാളിക്കാ, അത് 700 രൂപ 600 രൂപ ഒക്കെ ഉള്ള ഒരു പെട്ടി തക്കാളിക്ക് ഇത്രയും സംഖ്യ ആകുമ്പോൾ ഞങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്കും തന്നെ വിഷമമാണ്, വാങ്ങാൻ വരുന്നവർക്കും വിഷമമാണ്. എല്ലാം ഈ വില കൂടുമ്പോൾ എല്ലാവർക്കും സംഭവിക്കും. പിങ്ങളായാലും ഞാനായാലും ഒക്കെ വാങ്ങാൻ ചെല്ലുമ്പോൾ ഇവിടെ പോയി ഞങ്ങൾ 5 എട്ടി തക്കാളി എടുക്കുന്നിടത്ത് 2 എട്ടി തക്കാളിയാണ് ഇന്ന് എടുത്തത്. അപ്പോൾ ജനങ്ങൾക്കിപ്പോൾ ഈ 75 രൂപ ഇപ്പോൾ തക്കാളിക്ക് നിലവാരം വരും. പിന്നെ ഈ തെരുവറ കച്ചവടക്കാരൊക്കെ ചെയ്യുമ്പോൾ തക്കാളിക്ക് ലാഭം നോക്കിയിട്ടൊന്നുമല്ല, മറ്റുള്ളവർക്ക് എന്തെങ്കിലും കച്ചവടം കിട്ടണം. പൊതുവേ ഇപ്പോൾ എല്ലാ സ്ഥലത്തും വില തന്നെയാണ്. ഇത് മാത്രമല്ല, പൊതുവേ വിലയാണ്, പച്ചക്കറി മാത്രമെന്നല്ല, പൊതുവേ സാധനത്തിന്
വില നിയന്ത്രിക്കാൻ സർക്കാർ നിയന്ത്രിക്കാൻ പറഞ്ഞപ്പോ അതിപ്പോ ആരാ പറയാ, കൃഷിക്കാരാണല്ലോ ഇത് ചെയ്യുന്നത്. അവിടെ വില കുറച്ച് കിട്ടാഞ്ഞാൽ നമുക്ക് അതേമാതിരി ഇവിടെ വെക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഇത്രയും എമൗണ്ടിന് തക്കാളി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വെക്കണോ? അപ്പൊ ഒരു മാക്സിമം ഒരു കിലോന്റെ മുകളിൽ ഒരു 5 രൂപയൊക്കെ കിട്ടണമെന്നല്ലാതെ അതിന്റെ അപ്പുറത്തൊന്നും കച്ചവടം ചെയ്യാൻ കഴിയില്ല. ഇത് തന്നെയാണ് പൊതുജനങ്ങൾക്കും പറയാനുള്ളത്. കാരണം വിലക്കയറ്റം പൊതുജനങ്ങളെ പൊറുതിമുട്ടിക്കുന്നുണ്ട്, ഒപ്പം തന്നെ കച്ചവടക്കാരെയും വലിയ തോതിൽ സാരമായി ബാധിക്കുന്നുണ്ട്. കാരണം വില വല്ലാതെ കയറുന്ന സമയത്ത് ജനങ്ങൾ കൂടുതലായി സാധനങ്ങൾ വാങ്ങാനെത്തുന്നില്ല, അല്ലെങ്കിൽ എത്തുന്ന ജനങ്ങൾ തന്നെ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ അളവ് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ ഉൽപ്പാദനം കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വിലക്കയറ്റത്തിന് കാരണമെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ തിരുവനന്തപുരത്ത് വില കോഴിക്കോടില്ല എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാരിൻ്റെ ഇടപെടൽ അനിവാര്യമാണ്. കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്നും ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR കേരള വിഷൻ ന്യൂസ്.